കെ അനിൽകുമാർ കൂടി എത്തുകയാണ് നമ്മോടൊപ്പം. ശ്രീ കെ അനിൽകുമാർ, അതായത് ഈ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്തർനാടകങ്ങൾ കോൺഗ്രസിനുള്ള പൊട്ടിത്തെറിയെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തുനിന്ന് ക്രോഡീകരിക്കേണ്ടത് ഇങ്ങനെയാണ്, അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി സരന് ഗുണപരമായി വന്നേക്കാം എന്ന നിരീക്ഷണമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കോൺഗ്രസിനുള്ളിൽ ബി ജെ പിയുമായി രൂപപ്പെടുത്താനുണ്ടായ നെക്സസ് രൂപപ്പെടുത്തിയ സതീശനും ഷാഫി പറമ്പലിനും എതിരായ തിരിച്ചടികൾ, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാകാൻ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച ഘടകങ്ങൾ, മാത്രമല്ല ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടന്ന പണപ്പിരിവുകൾ, ഇങ്ങനെ ഉള്ളിൽ പുകയുകയാണ്. അതാണ് ഈ കത്തിലൂടെ പുറത്തെത്തുന്നത്. കത്തിലൂടെ പുറത്തെത്തുന്ന കെ മുരളീധരൻ്റെ ശുപാർശയും സൂചിപ്പിക്കുന്നതും അതിനുശേഷമുള്ള അനുരണനങ്ങളും ഒക്കെ അതാണ്. കാരണം 13 കഴിയട്ടെ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സരിന് ഗുണപരമായേക്കാമോ? തെരഞ്ഞെടുപ്പിൽ എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കോൺഗ്രസുകാർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ അവസ്ഥ. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രാമാണിക നേതാവായിരുന്ന കെ കരുണാകരന്റെയും കുടുംബത്തിന്റെയും അപമാനിതമായ ഒരവസ്ഥയുണ്ട്. അതിൽ കെ മുരളീധരന് പാലക്കാട് ഡി സി സി, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഐക്യകണ്ഠ്യേന ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നു, നിർദ്ദേശിക്കുന്നു. അത് 3 തവണ പാർലമെന്റ് അംഗമായിരുന്ന വി എസ് വിജയരാഘവൻ, ഇപ്പോൾ 2 തവണ പാലക്കാട് പാർലമെന്റ് അംഗമായ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള 5 പ്രാമാണികന്മാരായ നേതാക്കന്മാരാണ്. ഇവിടെ വി ഡി സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഡി സി സി ഈ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ മുൻനിർത്തി ഒരു കത്ത് തയ്യാറാക്കിയത്. ആ കത്ത് ബഹുമാനപ്പെട്ട കെ മുരളീധരനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും വസ്തുത പൊതുമണ്ഡലത്തിൽ സമ്മതിക്കപ്പെട്ട കാര്യമാണ്. കത്ത് പൊതുമണ്ഡലത്തിൽ വന്നപ്പോൾ കെ മുരളീധരനെ അപമാനിക്കത്തക്ക വിധം കോൺഗ്രസിന്റെ നേതൃത്വം വി ഡി സതീശനെടുത്ത നിലപാടെന്താണ്? പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നിലപാടെന്താണ്? ഇത് വ്യാജ കത്താണ്. കെ മുരളീധരന് വേണ്ടി വ്യാജ കത്ത് നിർമ്മിച്ചു. യഥാർത്ഥത്തിൽ വ്യാജമായി കാര്യങ്ങൾ ചെയ്യുന്ന, വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്ന, വയനാട്ടിലെ ബ്രെഡ് വ്യാജമായി നിർമ്മിച്ച്, അത് പൂത്ത ബ്രെഡാണെന്ന് വ്യാജം പ്രചരിപ്പിക്കുന്ന, വ്യാജങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് ആഭ്യന്തരമായി തന്റെ പാർട്ടിയെ കുറിച്ച് അവിടുത്തെ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ഒരു കത്തിനെ കുറിച്ച് വ്യാജ ആരോപണം ഉന്നയിച്ചു. ഇത് കെ മുരളീധരനെ ഇവിടുത്തെ ഈ കത്തിലൊപ്പിട്ട നേതാക്കന്മാരെ എത്രത്തോളം അപമാനിതരാക്കി. അവസാനം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് മറുപടി പറയാനാണ് ഇതാ ഞങ്ങളുടെ ഒപ്പ് പിടിച്ചോളൂ, വി എസ് വിജയരാഘവന്റെയും ശ്രീകണ്ഠന്റെയും ഡി സി സി പ്രസിഡന്റിന്റെ ഒക്കെ ഒപ്പ് ചേർത്ത 2-ാമത്തെ പേജ് അവർ പുറത്തു വിട്ടത്. ഇതിൽ നിന്ന് എന്താണ് കാണേണ്ടത്? ആദ്യം കത്തിന്റെ ആദ്യ പേജും ആ കത്തിലെ ഒപ്പുകളും 2 ഘട്ടമായി പുറത്തു വന്നത് വീണ്ടും 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 യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ മണ്ഡലത്തിൽ കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും അപമാനിച്ച ഒരു വ്യക്തിക്കെതിരായി ഇവിടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ ഉയർന്നു പൊന്തുന്ന, നുറഞ്ഞു പൊന്തുന്ന വികാരം, ആ വികാരത്തിന്റെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. അതിന് ഞങ്ങൾ തയ്യാറല്ല എന്നും വീണ്ടും വീണ്ടും കരുണാകരനെയും മുരളീധരനെയും കുടുംബത്തെയും ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, അപമാനിച്ചുകൊണ്ടേയിരിക്കും എന്ന ശാഠ്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി പാലക്കാട്ടെ കോൺഗ്രസ്കാർ തന്നെ രംഗത്ത് വരുന്നുവെന്നുള്ളതും ഡോക്ടർ പി സരൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നാളെ ഇതുവരെ മറുപടി പറയാനോ നിലപാട് മാറ്റാനോ സുധാകരനും സതീശനും തയ്യാറായിട്ടില്ല. ഡോക്ടർ പി സരൻ ഉന്നയിച്ച നിലപാടെന്താണ്? നിലപാട് വളരെ വ്യക്തമാണ്. നിങ്ങൾ ശരിയായ ബി ജെ പി മോദിക്കെതിരായ പോരാട്ടമാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ അവർക്കെതിരായ നിലപാടെടുക്കുമോ? പൂരവുമായി ബന്ധപ്പെട്ട 200 മീറ്റർ ദൂരപരിധി പുതിയ നിയമം കൊണ്ടുവന്നതിനെതിരായി സതീശനും ഉണ്ടാട്ടമില്ല. വയനാട്ടിൽ ദുരിതാശ്വാസത്തിന് സർക്കാർ സഹായം നൽകുന്നില്ല, കേന്ദ്രം ഉണ്ടാട്ടമില്ല. ഇതിൽ നിന്ന് കാണുന്ന കാര്യം എന്താണ്? ഡോക്ടർ പി സരൻ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ശരിവെച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങളിലെ വി ഡി സതീശന്റെയും സുധാകരന്റെയും മൗനം. അത് കോൺഗ്രസ് പൊതുവിൽ കാണുന്നുണ്ട്. ഇവരെന്ത് ബി ജെ പി വിരുദ്ധ പോരാട്ടം നടത്താനാണ്? കേരളത്തിൽ ബി ജെ പി തീർക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് മാറ്റണം എന്നാണ് ഡോക്ടർ പി സരൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതാണ് അതാണ് ആ രാഷ്ട്രീയം മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. അതാണ്
അതാണ് കാതലുമായി അടിവരയിടേണ്ടത്. പി സരൺ ഉന്നയിച്ചത് അതാണ്. പക്ഷേ അതിന് വിരുദ്ധമായൊരു നീക്കമാണ് സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശന്റെ ഈ ബി ജെ പി അന്തർധാരയ്ക്കെതിരായ ഒരു നീക്കമുണ്ട്. അതുകൂടി പ്രതിഫലിപ്പിക്കുകയും അതിനെ തോൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടതുണ്ട് എന്നതാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനങ്ങൾ എന്ന് ഇതിനെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നു. ആ അർത്ഥത്തിലാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.